മതി പറഞ്ഞാൽ മനസ്സിലായില്ലേ? ചെക്ക് പോസ്റ്റിൽ നിങ്ങൾ കഴിക്കുകയോ നിങ്ങൾ ഉണ്ണിയോ ഒക്കെ ചെയ്തോ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ആൾ എന്ത് ചെയ്യണം? അയാളുടെ നെയിം പ്ലേറ്റ് വേണം. അയാൾ എന്ത് പറയണം? ഞാൻ നിങ്ങളുടെ വാഹനം സെർച്ച് ചെയ്യാൻ പോവാണെന്ന് പറയണം. സെർച്ച് ചെയ്യാനുള്ള ഉദ്യോഗസ്ഥനായി നിൽക്കുന്നേ ഇയാൾക്ക് വാഹനം സെർച്ച് ചെയ്യാൻ അധികാരം കൊടുത്തിരിക്കുന്നത് ഏത് നിയമപ്രകാരമാ? ഞാൻ ഒരു സെക്കൻഡ് വേണം. ഈ നാട്ടിൽ ഫുഡ് കഴിക്കുമ്പോൾ കഴിക്കാൻ പോകുന്ന സമയത്ത് അയാൾ എന്താ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ? എന്താ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ? എൻ എം ആർ വാച്ചർക്ക് എന്റെ വണ്ടി സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ വണ്ടി ചുമ്മാ വെറുതെ വിവരക്കേട് പറയാതെ CRPC 100 അനുസരിച്ചുകൊണ്ട് എന്റെ വണ്ടി സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടെന്തോ നിങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ പോകുന്ന ഞാനെന്ത് ചെയ്യണം? ഒന്നല്ല, ഒരു വാച്ചറ് നെയിം ബോർഡില്ല, പേര് പറയുന്നില്ല. എന്റെ വണ്ടിക്ക് ലോകത്തുള്ള ആരെങ്കിലും കൈ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിർത്തി കൊടുക്കാൻ സൗകര്യമില്ല. എന്താ അപമര്യാദ? നിങ്ങൾ സ്ഥിരമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന്. എന്ത് ഡ്യൂട്ടിയാ തടസ്സപ്പെട്ടെ? പിന്നെ എന്താ അപമര്യാദ? നിങ്ങളോട് നിയമം സംസാരിക്കുന്ന അപമര്യാദയാണോ? ഈ നാട്ടിലെ നിയമം അപമര്യാദയാവുന്നത് എങ്ങനെയാണ് മാഡം? എന്താണ് ഡ്യൂട്ടി? അയാൾ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി എന്താണ്? NMR ആച്ചറിന്റെ ഡ്യൂട്ടി എന്താണ്? ചെക്ക് പോസ്റ്റിൽ വണ്ടി സെർച്ച് ചെയ്യാനാ? ചിലപ്പോ സാധാരണക്കാരൻ, ഈ അരുവാപുരത്ത് താമസിക്കുന്ന സാധാരണക്കാരെ ഒരുപാട് പേരെ ഇങ്ങനെ പിടിപ്പിക്കുന്നുണ്ടാവാം. അതൊന്നും വേണ്ട. NMR ആച്ചർ അയാളുടെ പണി ചെയ്താൽ മതി. ഞാൻ പറയുന്ന അഡ്വക്കേറ്റ് യൂണിറ്റ്, ഒരു സെക്കൻഡ് മാഡം പറഞ്ഞത് എന്താണ്? NMR ആച്ചർ വണ്ടി സെർച്ച് ചെയ്യാനോ? ഏത് നിയമപ്രകാരം? എന്റെ കൂടെ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആഹാരം കഴിച്ചോട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഞാൻ ചെയ്യല്ലേ, ഇവിടെ ചെക്ക് പോസ്റ്റ് അല്ലേ വണ്ടി കിടക്കുന്നത്? ആരോട്? താങ്കള് എന്റെ വണ്ടി അധികാരമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ അഡ്വക്കേറ്റ് യൂണിക്യോറിന്റെ വണ്ടി സെർച്ച് ചെയ്തില്ല. NMR വാച്ചർ എന്റെ വണ്ടി സെർച്ച് ചെയ്യാനാ? NMR വാച്ചർ ഗേറ്റ് തുറക്കുവോ താക്കുവോ ഫയർലൈൻ തെളിക്കുകയോ ഒക്കെ ചെയ്താൽ മതി. ഗൗരവമുള്ള ഉദ്യോഗസ്ഥനുണ്ടോ? ഉത്തരവാദിത്തമുള്ള അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനുണ്ടോ? ഡു യു വാണ്ട് ടു സെർച്ച് മൈ വെഹിക്കിൾ മാഡം? മാഡം നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത് എന്റെ വാഹനം നിങ്ങൾക്ക് സെർച്ച് ചെയ്യണോ? എന്നെ ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഈ NMR വാച്ചറിനെ നിയോഗിച്ച വ്യക്തികൾ ഇങ്ങോട്ട്, അതിനെന്താ? ഞാനിപ്പോ അവർക്ക് വേണ്ടിട്ടൊന്നും വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. മാഡത്തിന് എന്റെ വണ്ടി സെർച്ച് ചെയ്യാൻ ഇപ്പം തൽക്കാലം താല്പര്യം ഉണ്ടാ? എന്റെ വണ്ടി സെർച്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇവിടെ ഞാൻ ചോദിക്കുന്ന നിയമമാണ്, ഒരു നെയിം പ്ലേറ്റ് വെക്കാത്ത, ആരാണെന്ന് ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത, എന്ത് അധികാര സ്ഥാനമാണെന്ന് വെളിപ്പെടുത്താത്ത ഒരാൾ എന്റെ വണ്ടി സെർച്ച് ചെയ്യാൻ CRPC 100 അനുവദിക്കുന്നില്ല. ആര് വരണമെന്ന്? എന്തിനാ? എന്റെ വണ്ടി ഒരു കാര്യം ചെയ്യൂ, എന്റെ വണ്ടി ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്ന് എഴുതി തരൂ. ഒരു സെക്കൻഡ്, താങ്കളുടെ ഡ്യൂട്ടിയിൽ താങ്കൾ ഇവിടെ വണ്ടി സെർച്ച് ചെയ്യാൻ നിർത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥയാണോ? എന്നാ സെർച്ച് ചെയ്യൂ. പിന്നെ അയാള് സെർച്ച് ചെയ്യാനോ? നിങ്ങൾ കഴിയിട്ട് വരും. അല്ല, കഴിച്ചിട്ട് വരും. ഞാൻ വെയിറ്റ് ചെയ്യാം. കഴിച്ചിട്ട് വരും വെയിറ്റ് ചെയ്യാം. എന്റെ വണ്ടി NMR വാച്ചർ സെർച്ച് ചെയ്യാൻ പറ്റില്ല. യു ടേക്ക് യുവർ ഓൺ ടൈം. എന്താണ് മാന്യത കുറവ്? എന്താണ്? അറിയി സല്യൂട്ട് അടിക്കണോ? എന്ത് സല്യൂട്ട് അടിക്കണോ? യെസ് പറയൂ. നിങ്ങൾ മാന്യമേട്ടെങ്കിൽ നേരത്തെ പറയാതെ എന്ത് പറയണം? നിയോഗിച്ച ആ ഡ്യൂട്ടിക്കാരൻ വന്ന് സെർച്ച് ചെയ്യട്ടെ എന്ന് പറയാതെ നിങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അയാളോട് ചോദിച്ചു നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. പിന്നെ എന്താ ചോദിക്കേണ്ടത് അയാളോട്? എന്താണ് ഈ കയർത്തി കയറുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉദ്യോഗസ്ഥരോട് ഉറച്ചു സംസാരിച്ചാൽ ഉടനെ കയർത്തി കയറുകയാണ് എങ്ങനെയാ? പിന്നെന്താ? ഞാനൊരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യും. അല്ല, ഞാൻ 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. താങ്കൾക്ക് സെർച്ച് ചെയ്യണേ സെർച്ച് ചെയ്യാം. വാച്ചറിനോട് എന്താ സംസാരിക്കുക? വാച്ചറിനെ എന്നാ സല്യൂട്ട് അടിക്കണം. പിന്നെന്തുവാ? താങ്കളുടെ അടുത്താണെങ്കിലും ഇനി DFO എടുത്താണെങ്കിലും ഇനി ചീഫ് വൈൽഡ് ലൈഫ് ഓർഡർ ആണെങ്കിലും സംസാരമൊക്കെ ഇത്രയുള്ളൂ. താങ്കൾക്ക് എന്റെ വാഹനം സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്യാം. എന്താണ് നിങ്ങളുടെ പ്രശ്നം? താങ്കളുടെ പ്രശ്നം എന്താണ്? എന്റെ പ്രശ്നം താങ്കൾക്ക് വാഹനം സെർച്ച് ചെയ്യണം. എനിക്ക് പ്രശ്നമുണ്ടെന്ന്? ആ തൗസൻഡ്സ് ഓഫ് വണ്ടികൾ ഇതുവഴി പോയി എന്ന് പറഞ്ഞവർക്ക് ചിലപ്പോ നിങ്ങളുടെ ഈ ഗുണ്ടായുസും ഈ ജാടയും ഇതൊക്കെ വലിയ പ്രശ്നമായിരിക്കാം, പക്ഷെ എനിക്കതൊന്നും പ്രശ്നമല്ല. എന്താണ്? ഒരു NMR വാച്ചർ അങ്ങേര് നെയിം പ്ലേറ്റ് ഇല്ല, ആരാണെന്ന് പറയുന്നില്ല, നേരെ വന്ന് വണ്ടിക്ക് അത് ലൈറ്റ് അടിക്കുക. ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു പൗരന്മാരാ, മനസ്സിലായില്ലേ? എന്താ എന്റെ വണ്ടിക്ക് കൈ കാണിച്ചു നിർത്താൻ അയാൾക്ക് അധികാരമില്ലെന്നേ? നിയമം അയാൾക്ക് അധികാരം കൊടുത്തിട്ടില്ല. ഫോറസ്റ്റിന്റെ സ്റ്റോപ്പ് ആണ്, ഉടനെ ആർക്ക് വേണേലും കയറി കൈ കാണിക്കാവോ? ചെക്ക് പോസ്റ്റിൽ ആർക്ക് വേണേലും കൈ കാണിക്കാവോ? മാഡം, നിങ്ങൾ ഒരു ചെക്ക് പോസ്റ്റിലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എടുത്ത് വായിച്ചു നോക്കൂ. ആദ്യം
യൂണിഫോമിൽ നിൽക്കുന്നു. എന്ത് യൂണിഫോം? എന്താണ് അയാളുടെ യൂണിഫോം? ഇതിൽ നിന്ന് ഇപ്പൊ ഇവിടെ നിങ്ങൾ പകരം ഇവിടെ എന്തെങ്കിലും ഒരു സാധനമാണ് കടന്നു പോയിരുന്നെങ്കിൽ എന്ത് സെർച്ച് ചെയ്യുന്നത്? ഞാൻ വാഹനം നിർത്തിയിട്ടിട്ടുണ്ടല്ലോ, താങ്കൾ സെർച്ച് ചെയ്യും. അങ്ങനെയല്ല പറഞ്ഞു. പിന്നെന്തോ നിങ്ങൾ ചോദിച്ചത് എന്തുകൊണ്ട് ഇവിടെ? ആര്യ മാഡം, താങ്കൾ എന്തുകൊണ്ടാണ് നെയിം പ്ലേറ്റ് വെച്ചിരിക്കുന്നത്? ഞാന് കറക്റ്റായിട്ട് പി എസ് സി എഴുതി, എന്റെ കറക്റ്റായിട്ട് ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതെല്ലോ, അതെന്തിനാണ് താങ്കൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്നറിയാമോ? ഈ യൂണിഫോമിൽ നെയിം പ്ലേറ്റും വെച്ചോണ്ട് താങ്കൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നേച്ചാ മതി, പറഞ്ഞാൽ മനസ്സിലായില്ലേ? ചുമ്മാ ആരെങ്കിലും വിട്ടിട്ട് വണ്ടിക്ക് കൈകാണിക്ക, മാന്യമായിട്ട് സഞ്ചരിക്കുന്ന ആൾക്കാരുടെ വണ്ടിക്കകത്ത് ഇത് ഓടിക്കുക. അപ്പോ തൽക്കാലം അഡ്വക്കേറ്റ് ജോണിക്ക് എറിഞ്ഞ് പോവാ. സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലല്ലോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ സെർച്ച് ചെയ്യാൻ? അയാള് സെർച്ച് ചെയ്യണ്ട, എന്റെ വണ്ടി, എന്റെ വണ്ടി അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥ സെർച്ച് ചെയ്താൽ. അപ്പൊ മാഡം നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ചെക്ക് പോസ്റ്റിൽ ഞാൻ, എനിക്കൊരു കേസും ഇല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ എടുത്തോളൂ, ഞാൻ മാനേജ് ചെയ്തോളാം. പിന്നെ ഞാനൊരു 20 മിനിറ്റ് നിങ്ങളുടെ ചെക്ക് പോസ്റ്റ് സമയം കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സെർച്ചിനെ പറ്റി അറിയില്ല, ഫോറസ്റ്റ് ആക്ട് അറിയില്ല, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അറിയില്ല, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അറിയില്ല, യൂണിഫോം കോഡ് അറിയില്ല. ഇതൊന്നും അറിയാത്ത നിങ്ങളെ ചെക്ക് പോസ്റ്റിൽ നിർത്തിയിരിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കുഴപ്പമാണ്. അതുകൊണ്ടാണ് പോട്ടെ.